Welcome back to my channel. Now, we have a product review video. This is our Wow Skin Science Cider Vinegar Foaming Face Wash. I will review it. There are many YouTubers who have reviewed it. But I have an experience with it. This is a purple offer time. Now, we have a pink side. We have a lovely offer. This is the box. This is the quantity. പിന്നെ ഫോർമുലേറ്റഡ് ഇൻ യു എസ് എ ആണ് പറഞ്ഞിരിക്കുന്നത് മെയ്ഡ് ഇൻ ഹിമാലയാസ് ഇത് ഇന്ത്യൻ ബ്രാൻഡാണ് ഈ വോ എന്ന് പറഞ്ഞത് ഇത് ഇതിനകത്ത് പാരബൻസ് ഇല്ല സൾഫേറ്റ്സ് ഇല്ല അതുപോലെ തന്നെ സിലിക്കൺ ഇല്ല ആഡഡ് കളേഴ്സ് ഒന്നും ഇല്ല ഇതിനകത്ത് പിന്നെ ചേർത്തിരിക്കുന്ന കുറച്ച് ഫ്ലേവർ അതായത് ഫ്രാഗ്രൻസ് മാത്രം അവർ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം നാച്ചുറൽ പ്രോഡക്ട്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു നാച്ചുറൽ പ്രോഡക്ട്സിൻ്റെ ആ ഒരു സ്മെല് നമ്മൾ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ഫ്രാഗ്രൻസ് ചേർക്കുന്നതായിരിക്കും ഇത് ഇതിൻ്റെ അത് ഇവർ പറഞ്ഞിരിക്കുന്നത് ഡീപ്പ് ക്ലൻസ് സ്കിൻ ഹെൽപ്സ് പ്യൂരിറ്റി പ്യൂരിഫൈ പോർസ് ആൻഡ് കൺട്രോൾസ് ബ്ലാക്ക് ഹെഡ്സ് എന്നാണ് പറയുന്നത് ഇത് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് പറഞ്ഞിരിക്കുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടാവും പെർഫെക്റ്റ് ഫോർ ഡെയിലി യൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്നത് ആപ്പിൾ സിഡാർ വിനിഗർ അലോവേര എക്സ്ട്രാക്ട് ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് ചേർന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നമുക്കൊന്ന് പാക്കേജ് ഒന്ന് തുറന്ന് നോക്കാനുള്ളത് ഇത് ഞാൻ ആക്ച്വലി ഒരു 2-3 മാസമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് നല്ല പ്രോഡക്റ്റാണ് ഇതാണ് പ്രോഡക്റ്റ് ഇത് ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ബ്രസിൽസ് ഉണ്ട് ഇത് ഇങ്ങനത്തെ നല്ല സെക്യൂർ ആയിട്ടുള്ള ഒരു അടപ്പൊക്കെ ഉണ്ട് ഇതിന് ഇത് നമുക്ക് യൂസേജ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിങ്ങനെ അടച്ചു വെക്കാൻ പറ്റും നമുക്ക് പൊടിയോ ഒന്നും കയറാതെ പൊടിയോ പ്രാണിയോ ഒന്നും കയറാതെ ഇരിക്കാനായിട്ട് നല്ലതാണ് ഇതിങ്ങനെ അടച്ചു വെക്കുക മറ്റുള്ള ഫേസ് വാഷിനെ അപേക്ഷിച്ച് വെക്കുമ്പം ഇത് ഏറ്റവും നല്ലതാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഒരു സോഫ്റ്റ് ബ്രസിൽസ് വരുന്നുണ്ട് ഇതിങ്ങനത്തെ ഒരു ബ്രസിൽസ് ഉണ്ട് പിന്നെ ഇത് ഇതിൻ്റെ മേൽവശത്ത് ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ ഞെക്കുമ്പോഴത്തേക്കും മാത്രമാണ് അതിൻ്റെ അകത്തുനിന്ന് ഫോമ ഇങ്ങനെ ഇറങ്ങി വരുന്നത് നമുക്ക് ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇത് ലീക്കേജ് ഒന്നും ആകത്തില്ല നമുക്ക് സാധാരണ ട്യൂബ് സൈസിലുള്ള ഫേസ് വാഷ് ഒക്കെ ആകുമ്പോഴത്തേനും ചിലപ്പോൾ അത് താഴെ വീണതൊക്കെ ലീക്കായി പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഇല്ല പിന്നെ ഇത് നമുക്ക് റീഫിൽ ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് ആവശ്യം കഴിഞ്ഞ് ഇത് തീർന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ റീഫിൽ ചെയ്ത് വെക്കാം അങ്ങനത്തെ ഒരു ബോട്ടിലാണ് പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബ്രസിൽസ് നമുക്ക് യൂസേജ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് കഴുകി വെക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ബ്രസിൽസ് ആണ് ഇത് സിലിക്കൺ ആണ് സാധനം ഡാമേജ് ഒന്നും ആവത്തില്ല പിന്നെ ഇതാണ് ഈ ഭാഗമൊക്കെ നമുക്ക് കഴുകാവുന്നതാണ് പിന്നെ ഈ ബ്രഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷാണ് ഇത് നമുക്ക് സ്കിന്നിലേക്ക് ഫേസിലേക്ക് നല്ല ഡീപ്പ് ക്ലൻസിങ് ചെയ്യാനായിട്ട് സഹായിക്കും ഫേസിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന അതുപോലെ തന്നെ പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ പോർസിലൊക്കെ അടിഞ്ഞു കൂടിയിരിക്കുന്ന ആ ഒരു ഡേർട്ട് അതുപോലെ തന്നെ മേക്കപ്പിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല ആഴത്തിൽ ക്ലീൻ ചെയ്ത് നമുക്ക് ഫേസ് നല്ല സ്മൂത്ത് ആയിട്ടേക്കും സഹായിക്കും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഫേസ് വാഷ് ഇതിൻ്റെ ബ്രസിൽസ് നമുക്ക് സ്കിന്നിലേക്ക് ഡീപ്പായിട്ട് ക്ലീൻസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ നോസിൻ്റെ എവിടെയൊക്കെ ആണെങ്കിലും നല്ലപോലെ ക്ലീൻ ആകാനായിട്ട് സഹായിക്കും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഇവിടെ ഇരിക്കുന്ന ഭാഗമാണ് അതുപോലെ നോസിൻ്റെ ഇവിടെയൊക്കെ ആണെങ്കിലും നമ്മൾ ഒരു ബ്രഷ് മസാജറൊക്കെ ആണെങ്കിലും യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെയൊക്കെ സ്കിൻ ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പോകും പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല നല്ല സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിന് യാതൊരു ഹാംഫുള്ളും ആകത്തില്ല സ്കിൻ ഡാമേജ് ആകത്തില്ല ഡാമേജ് ആകാതെ നമ്മുടെ സ്കിൻ ക്ലീൻ ആയിട്ട് സഹായിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫേസ് വാഷിൻ്റെ ഒരു സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോഴത്തേനും ഇത് ഫോമിങ് ആണ് നമുക്ക് പത മാത്രമാണ് പക്ഷേങ്കിൽ നമുക്ക് ഇതിന് നല്ല സ്മെല്ല് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ് ഇതിൻ്റെ സ്മെല്ല് എന്ന് പറയുമ്പോൾ നല്ല മൈൽഡാണ് പക്ഷെ നല്ലൊരു സ്മെല്ലാണ് നമുക്കൊരു ചീത്ത സ്മെല്ലൊന്നും അല്ല ആ ഒരു ആപ്പിൾ സിഡാർ വിനീഗറിൻ്റെയും അതുപോലെ തന്നെ അലുവരയുടെ ഒക്കെ ചേരുമ്പോഴത്തേക്കിനും ഉള്ളൊരു ആ ഒരു നല്ല സ്മെല്ലാണ് ഇതിനുള്ളത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് ബാബു ബാബുവിൻ്റെ പ്രോഡക്ട്സ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ആപ്പിൾ സിഡാർ വിനീഗറിൻ്റെ ഫേസ് വാഷ് ഇതിൻ്റെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് പമ്പ് ചെയ്ത് കാണിക്കാനുള്ളത് ഇതിങ്ങനെ ഈ ഇവിടെയായിട്ടുള്ളൊരു ബട്ടൺ ഉണ്ട് കാണാൻ പറ്റുമായിരിക്കും ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ ഞാൻ ഞെക്കുമ്പോഴത്തേക്കിനും നമുക്ക്
ഇതിങ്ങനെ ഫോമായിട്ടുള്ള ഫേസ് വാഷ് ഫോം ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ്. ആ ഫോം കൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് റൗണ്ടായിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോസിലും അതുപോലെ തന്നെ താടിയിലും ഒക്കെ ഉള്ള ആ ഒരു വൈറ്റ് ഹെഡ്സൊക്കെ പോകാനായിട്ടൊക്കെ സഹായിക്കും. നല്ല പോർസൊക്കെ ഉണ്ടെങ്കിൽ പോർസൊക്കെ നല്ല ഡീപ്പായിട്ട് ക്ലിൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ മേക്കപ്പൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ മേക്കപ്പൊക്കെ നമ്മൾ മേക്കപ്പ് റിമൂവർ ഉപയോഗിച്ച ശേഷം ഇത് കൊണ്ടൊന്ന് ഫേസ് വാഷ് ചെയ്യുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിനെ ഇത് നമുക്ക് ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫേസ് വാഷാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സൂട്ടാവും, എസ്പെഷ്യലി ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർക്കും അതുപോലെ തന്നെ ഓയിലി സ്കിൻ ഉള്ളവർക്കും. ഓയിലി സ്കിൻ ഉള്ളവർക്ക് ആണെങ്കിൽ ആപ്പിൾ സിഡാർ വിനീഗർ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഓയിൽനെസ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ പിമ്പിൾസ് ഒക്കെ പോകാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ആപ്പിൾ സിഡാർ വിനീഗർ. അത് ഇതിൻ്റെ കണ്ടൻറ്റ് ആപ്പിൾ സിഡാർ വിനീഗർ ആയതുകൊണ്ട് തന്നെ അവരുടെ ഫേസിലുള്ള ആ പിമ്പിൾസ് ഒക്കെ പോകാനായിട്ട് നല്ലപോലെ സഹായിക്കും. ഓയിൽനെസ് കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പോർസ് അടങ്ങി ഒഴിക്കുന്ന ആ ഡേർട്സ് ഒക്കെ പോവുകയും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പോവുകയും ഒക്കെ ചെയ്യും. അന്നേരം നമുക്ക് പിമ്പിൾസ് വരാതിരിക്കാനായിട്ട് സഹായിക്കും. അപ്പം ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് ഇത് ഇന്ന് വരെ നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വാങ്ങിച്ച്. ഇപ്പം നല്ല ഓഫർ ടൈം ആയതുകൊണ്ട് ഇതിന് ഓഫർ പ്രൈസ് ഉണ്ടാവും. ഓഫർ പ്രൈസ് ഉള്ളതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് വെക്കുക. വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഇങ്ങനത്തെ ഒരു ബോട്ടിൽ വാങ്ങിച്ചാൽ മതി. ഇതിൻ്റെ ചെറിയ സൈസ് ട്യൂബ് സൈസ് വാങ്ങിക്കാൻ കിട്ടും. ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ അപ്പം ഇത്രയൊക്കെ എനിക്ക് ഈ ഫേസ് വാഷിനെ കുറിച്ച് പറയാനായിട്ടുള്ളൂ. ഇത് നല്ലൊരു ഫേസ് വാഷാണ്. പിന്നെ നിങ്ങൾക്ക് എന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തേക്കുക. അതിനകത്ത് എങ്കിലും നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ സ്റ്റോറീസും അതുപോലെ തന്നെ ഫോട്ടോസും ഒക്കെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അതുപോലെ എന്തെങ്കിലും ഒക്കെ ചോദിക്കാനോ കുറേയൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മെസ്സേജ് അയച്ചാൽ മതി, അതിനകത്ത് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും നമുക്ക്. ബൈ.